സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്, അതിലേക്ക് പോകാം. അതിനു മുൻപ് ഈ സർവകലാശാല വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയാണ്. കണ്ണൂർ വി സി നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ചർച്ചയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സലാം പി ഹൈദറോസ് ചേരുകയാണ് ഇപ്പോൾ അവിടെ നിന്ന്. സലാം, ഗവർണർ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഈ നിയമോപദേശവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ചില പ്രശ്നങ്ങൾ ഗവർണർ ചൂണ്ടിക്കാട്ടിയിരുന്നു. വി സി നിയമനം ഇപ്പോഴും വിവാദവും കേസുമായി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചർച്ച നടക്കുന്നതെന്നറിയുന്നു. ഏത് മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുകയായിരുന്നു, എങ്ങനെയാണ് ചർച്ച പുരോഗമിക്കുന്നത്? സഹൽ, അല്പം മുമ്പാണ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പ് ആലുവ ഗസ്റ്റ് ഹൗസിൽ എത്തിയത്. എൻ്റെ തൊട്ടുപിന്നിൽ കാണുന്ന ഈ ഗസ്റ്റ് ഹൗസിൻ്റെ ഒന്നാം നിലയിൽ മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. സഹൽ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ തർക്കത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം കണ്ണൂർ വി സിയുടെ തുടർ നിയമനമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദം കൊഴുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എ ജി അദ്ദേഹം ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയത്. ഇപ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള ചർച്ച ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഈ കണ്ണൂർ വി സി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ വിരമിക്കുമ്പോൾ പകരം ഒരാളെ നിയമിക്കുന്നതിനായി ഒരു സെർച്ച് കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. ഈ സെർച്ച് കമ്മിറ്റി ഇതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇദ്ദേഹത്തിന് തുടർ നിയമനം നൽകാൻ സർക്കാർ തീരുമാനമുണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉടനെ ഈ തീരുമാനം ഉണ്ടായതിന് ശേഷം ഈ സെർച്ച് കമ്മിറ്റിയെ സർക്കാർ പിരിച്ചുവിടുകയും ചെയ്തു. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഗവർണർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതായത് യു ജി സി ചട്ടപ്രകാരം 60 വയസ്സ് കഴിഞ്ഞ ആൾ വി സി സ്ഥാനത്ത് നിയോഗിക്കാൻ പാടില്ല എന്ന ഒരു തർക്കം ഗവർണർ ഉന്നയിച്ചു. തൊട്ട് പിന്നാലെ എ ജി ഗവർണറെ നേരിൽ കാണുകയാണ്. സർക്കാർ പറഞ്ഞതനുസരിച്ചാണ് താൻ ഗവർണറെ കാണുമെന്നെന്ന് എ ജി വിശദീകരിക്കുന്നു. എ ജി പറയുന്നത് യു ജി സി ചട്ടപ്രകാരം ഒരു നിയമനം, പുതിയ നിയമനത്തിന് മാത്രമേ 60 വയസ്സ് ബാധകമായുള്ളൂ. ഇവിടെ പുതിയ നിയമനമല്ല, തുടർ നിയമനമാണ്. അതുകൊണ്ട് തന്നെ 61 വയസ്സുള്ള ഇദ്ദേഹത്തിന് തുടർ നിയമനം നൽകുന്നതിൽ തടസ്സമില്ല എന്നായിരുന്നു എ ജി ഗവർണർ അറിയിച്ചത്. തുടർന്ന് ഗവർണർ ഇക്കാര്യം അത് വാക്കാൽ അറിയിച്ചാൽ പോരാ, തനിക്ക് എഴുതി നൽകണം എന്ന് അറിയിച്ചു. അങ്ങനെ എഴുതി നൽകുകയും ചെയ്തു. പക്ഷേ ഇത് തൻ്റെ സമ്മർദ്ദം, തനിക്കുള്ള സമ്മർദ്ദം കൊണ്ട് മാത്രം താൻ ഈ നിയമനത്തിന് നടപടി സ്വീകരിക്കരുതെന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിവാദം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി എ ജിയെ ഈ ആലുവയിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നത്. സഹൽ, സലാം ഫി ഹൈദറോസ് ആണ് കൊച്ചിയിൽ നിന്നുള്ള വിവരം നൽകിയത്. ഇത് സംബന്ധിച്ച് പ്രതിഷേധം അതിശക്തമായി തുടരുകയാണ്. നിയമ വ്യവഹാരങ്ങൾ അതിശക്തമായി തുടരുകയാണ്. അതിനിടയിലാണ് എ ജിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തെങ്കിലും സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്നു കാണേണ്ടതാണ്. വി സിയുടെ നിയമനം സംബന്ധിച്ച കേസുകൾ, പരാതികൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഒക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു കൂടിക്കാഴ്ച. ഗവർണർ ഇക്കാര്യത്തിൽ വലിയ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിരുന്നു.